ഹായ് ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പം നമ്മളെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ തന്നെ നമ്മളെ ഈ ഹെയറിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നല്ല റെസ്പോൺസാണ് വന്നത്. അപ്പോൾ നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം, എന്തോ ആശ്വാസം, അങ്ങനെ എന്തൊക്കെ സംഭവം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ടൈപ്പ് ഹെയർ നമ്മൾ യൂട്യൂബ് ഒന്ന് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ഈ ഒരു ഹെയറിൻ്റെ കുറേ തിരഞ്ഞിറന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഹെയർ വന്നിട്ട് ഞാൻ മാച്ച് ആയിരിക്കും, അങ്ങനെ കിട്ടല്ലോ ഇതല്ല. കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കാണുമ്പോഴായിരിക്കും അവരെ ഹെയർ മാറിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശിച്ച പോലെയല്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ, അപ്പോൾ ആ പാക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഈ പാക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത് അവരെ ഹെയറിന് പറ്റുന്നതല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഹെയറിന് സ്യൂട്ട് ആവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഹെയറിൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, മാച്ച് ചെയ്ത് നോക്കിയിട്ട് എടുക്കല്ലോ നമ്മളെ ഹെയർ. ആ ഓക്കെ ഓക്കെ, ഇത് എങ്ങനെയാണെന്നുള്ള ഇത്. അപ്പൊ അതേപോലെ ഞാനും കുറെ സ്കിപ്പ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഈ വീഡിയോയിൽ കുറെ കമന്റ്സ് വരുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് മനസ്സിലായി ഇതുപോലെയാണ് എന്റെ ഹെയർ, ഇതുപോലെ തന്നെയാണ്, ഇതേ കേളിയാണ്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ്. അതായത് എനിക്കറിയാം ഞാൻ കുറെ സ്കിപ്പ് ചെയ്ത് പോയ കാര്യങ്ങൾ, മുന്നേ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോയ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയുന്നതിനെ കൂടി ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു ഹെയറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. എന്റെ പണ്ടത്തെ ഹെയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിന്ന് ഈ രീതിയിലേക്ക് മാറ്റിയെടുത്ത കാര്യത്തിൽ ഉള്ളതും കൂടെ ഞാൻ ഇതുവരെ പറഞ്ഞ വീഡിയോസൊക്കെ അതിൽ പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഹെയർ ഓയിലായിട്ടും ഹെയർ മാസ്ക് ആയിട്ടും ഹെയർ കണ്ടീഷണറായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പോണേ. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇന്ന് പണ്ടത്തെ ഹെയറിന്റെ ഒരു രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു എനിക്ക് പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്ന് ഒരു ദിവസം നമ്മൾ ഹെയർ കഴുകിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഷാമ്പു കണ്ടീഷണർ ഒക്കെ ഇടുമ്പോൾ നമ്മളെ ഹെയറിന്റെ ടെക്സ്ചർ മാറും. പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. എപ്പോഴും ഭയങ്കര ഫ്രിസി ആയിട്ടായിരുന്നു. ഈ ചകിരിയൊക്കെ നമ്മൾ തുപ്പൊളഞ്ഞ് ഇങ്ങനെ വെക്കൂലേ, നിങ്ങളങ്ങനെ പറയാറില്ല, ഞങ്ങളിവിടെ അങ്ങനെ കേട്ടോ. അപ്പോൾ ചകിരി ഇങ്ങനെ തേങ്ങന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ലേ, ആ രീതിയിലായിരുന്നു നമ്മൾ എന്താ പറയുക ഹെയർ വാഷ് കഴിഞ്ഞ് അടുത്ത ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഹെയർ വാഷ് കഴിഞ്ഞ് അടുത്ത ദിവസം അപ്പോൾ ആ രീതിയല്ല എൻ്റെ ഹെയർ, ആ ടെക്സ്ചർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അതിനുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ചാനലിലേക്ക് ഒന്ന് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ഒരു വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലാക്സ് സീഡ് ഉണ്ടാവുമല്ലോ, ഫ്ലാക്സ് സീഡ് നിങ്ങളുടെ ഹെയറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഫ്ലാക്സ് സീഡ് എടുക്കുക. അതിന് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല, അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മുൻപേ നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ജെല്ല് നിങ്ങൾ തുണി വെച്ച് അരിപ്പയിലൊന്നും അരിച്ചാൽ കിട്ടില്ല, തുണി വെച്ചിട്ട് അരിച്ച് മാറ്റി വെക്കുക. അതിലേക്ക് ഒരു എഗ്ഗ് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബീറ്റ് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര തിക്കായിട്ടുണ്ടാവും ആ ഫ്ലാക്സ് സീഡിന്റെ ജെല്ല്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളെ സ്കാൽപ്പിലും ഹെയറിലും നമ്മളെ ഫുൾ ഹെയറിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിടുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെക്കുക. നമുക്കൊരു കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്, നല്ല കണ്ടീഷണർ ആ എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഡ്രൈ ഒക്കെ ഒഴിവായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ നിൽക്കാൻ പാകത്തിനായിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ടീഷണറായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഹെയറിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഒരു ഹെയർ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണെങ്കിൽ, അതായത് ആ ഫ്രിസിനെസ് ഒക്കെ ഡ്രൈനെസ് ഒക്കെ മാറിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മളെ ഉലുവ എടുക്കുക, അതിലേക്ക് നിങ്ങൾ അലോവേര ആഡ് ചെയ്യുക, അതിലേക്ക് ഒരു തേങ്ങാപ്പാൽ, നിങ്ങൾക്ക് ആ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങേൻ്റെ പാലെടുക്കുക. നിങ്ങളെ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കി എടുക്കുക. അതൊക്കെ നിങ്ങളെ മെഷർമെൻറ്റിൽ ഒത്തിരി കൂടിപ്പോയാലും കുറഞ്ഞുപോയാലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള സാധനമൊന്നുമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ വെക്കുക, നീരക്കുള്ള ഒരു കൂടുതൽ ടൈം വെക്കരുത്. അതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടാണ് ബാക്കി കാര്യമൊന്നും പറയാത്തത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വെക്കുക, എന്നിട്ട് നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അത് നല്ലതാണ് നമ്മൾ ആ ഒരു ഡ്രൈനെസ് ഫ്രിസിനെസ് ഒക്കെ ഒന്ന് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെയറിനെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഹെയർ ഓയിൽ ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് കാച്ചി വെളിച്ചെണ്ണയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, അല്ല അതിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഹെയർ ഓയിൽ ആയിട്ട്, അതായത് ഈ ഒരു ഫ്രിസിനെസ് അല്ലെങ്കിൽ കുറച്ച് ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാ വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് ഒരു ഉള്ളി തൊലി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒഴിവാക്കി കളയരുത്, തൊലി കളയുക, നല്ല രീതിയിൽ തൊലി കളഞ്ഞ് ക്ലീനാക്കി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട്
കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ബോയിൽ ചെയ്യുക, അതായത് സിമ്മിലിട്ട് ബോയിൽ ചെയ്യണേ. അതിലേക്ക് നിങ്ങൾ ഈ ഉള്ളി ചെറിയ പീസായിട്ട് ആഡ് ചെയ്യുക. അതിലേക്ക് രണ്ടെതള് കറിവേപ്പില, രണ്ടെതള് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 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 എതൾ ഉണ്ടാവുമല്ലോ, അല്ല എതൾ എന്താ ഒന്ന് പറയാമെങ്കിൽ കറക്റ്റ് കിട്ടുന്നില്ല, ഒരു രണ്ട് കറിവേപ്പില അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൊത്തം എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അത് നല്ല രീതിയിൽ തിളപ്പിക്കുക, നല്ല രീതിയിൽ തിളപ്പിച്ച നല്ല സിമ്മിലിട്ട് തിളപ്പിച്ചാൽ മതിട്ടോ. മെല്ലെ മെല്ലെ ഒന്ന് ചൂടായി കുറുകി കുറുകി വരുന്ന ഒരു ടൈം ഉണ്ടാവില്ല, അതേപോലെ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാം, തരിപ്പ് വെച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ കാസ്റ്റർ ഓയിൽ ഇല്ലേ, നിങ്ങൾ ഒരു ഞാൻ കൂടുതലും ആ ഒരു അതിന്റെ മൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കല്, നിങ്ങൾ ഏതാ രീതി വെച്ചിട്ട് അതെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഓയിലിലേക്ക് അതായത് ചൂട് തന്നതിന് ശേഷം ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒന്നര അടനോ അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷണർ വെച്ചിട്ട് കഴുകിക്കളയാ രീതിയിൽ ചെയ്യുക, അല്ല നോർമലായിട്ട് മൈൽഡായിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് നമുക്ക് ഹെയർ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുട്ടോ. ഭയങ്കര ഫ്രിസി ആയിട്ട് കാറ്റത്തൊക്കെ പാറിക്കഴിഞ്ഞാൽ ഒരുമാതിരി നിൽക്കുന്ന ഹെയർ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ ഒരു ടൈപ്പ് ആ ഹെയർ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.